നമ്മുടെ രാവിലത്തെ കലാപരിപാടികൾക്കെല്ലാം ശേഷം അനുശ്വര രാജന്റെ പുതിയൊരു വീഡിയോ, അതായത് ഇന്നലെ ഇട്ട ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ പോസ്റ്റൊക്കെ ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം, നിങ്ങൾ ഈ കണ്ടാൽ മതി. അപ്പോൾ ഈ കാണുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അടിപൊളി റീൽസും ഒക്കെ ആയിട്ട് ചെയ്ത് സെറ്റായിട്ട് ഇറങ്ങുക, കുറേ ഫോട്ടോസും ഒക്കെ ആയിട്ട് അനുശ്വര രാജൻ ഇന്നലെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അനുശ്വര രാജൻ ഇനി അറിഞ്ഞുകൂടാത്തവരാരും ഇല്ലല്ലോ. മറ്റേ തണ്ണീർമത്തൻ ദിനങ്ങൾ, ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മൂവിയൊക്കെ. ആ ഒരു സിനിമയിലൊക്കെ കട്ടയ്ക്ക് നിന്ന് സെറ്റ്. അപ്പോൾ ഇന്നലെ ഈ റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഒരുപാട് 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 കമൻസും കാര്യങ്ങളും അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അതിൽ കുറേ പോസിറ്റീവും കുറേ നെഗറ്റീവും. അതിൽ ഞാൻ ഈ പറയാറില്ലേ ഇടയ്ക്കിടയ്ക്ക്, ഈ മറ്റേ 99.9% കീടാണുക്കളും ചത്തേനേഷം ബാക്കി കുറച്ച് കാണുമെന്ന്. പക്ഷേ ഇത് അതുപോലെയല്ല, 99 മാത്രമേ ഉള്ളൂ, ഒരു 90% മാത്രമേ ചത്തിട്ടുള്ളൂ. ഈ 10% വെറും നെഗറ്റീവ്. അവർക്ക് മറ്റേ ഡ്രസ്സില്ല, കുറച്ചില്ല, കുറേ കമൻസൊക്കെ ഇവിടെ കൊടുക്കുക. എനിക്കിതൊന്നും പറയും ഓരോന്നിട്ട് വായിച്ച് വിശദീകരിക്കാൻ പയ്യ, വേറെ ഒന്നും കൊണ്ടല്ല, സങ്കടം കൊണ്ട് പയ്യ. ഒന്നാമത് എൻ്റെ വീഡിയോ തന്നെ ഫുള്ള് നെഗറ്റീവാണ് വരുന്നത്, എൻ്റെ മോന്ത ഇങ്ങനെ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ അനുശ്വര രാജൻ്റെ നല്ല ഭംഗിയായിട്ടിരുന്നാലും കുറ്റം, മോശമായിട്ടിരുന്നാലും കുറ്റം, അതാണ് ഈ കമൻ്റ് ഓളികളുടെ പ്രത്യേകത. ഇപ്പോൾ അനുശ്വര രാജൻ നല്ല അടിപൊളി ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലും കുറ്റം, ഞാൻ ഇപ്പം ഇങ്ങനെ ഇരുന്നാലും കുറ്റം, അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ കമൻ്റ് ഓളികൾക്ക് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് ആരല്ലെങ്കിലും അടിച്ച് ഏൽപ്പിച്ചാൽ മതി. അവന്മാർക്ക് എന്തെങ്കിലും കുറേ കുറ്റം കണ്ടുപിടിക്കണം. ആ ഇവിടെ എന്തെങ്കിലും ഉറക്കമില്ലെന്നാണ് തോന്നുന്നത് അല്ലേ? ഇപ്പം സമയം എന്താ? ആ അത് പോട്ടെ. അപ്പോൾ അവന്മാർക്കൊന്നും ഉറക്കമില്ലെന്നാണ് തോന്നുന്നത്. ചുമ്മാ ഇരുന്ന് കുറേ കമൻറ്റ് വെട്ടി വെട്ടി അടിച്ചോളും. രാവിലെ എണീക്കും, ആ ആരെങ്കിലും ഒരു ഫോട്ടോ പോസ്റ്റ്, ആ ഇന്ന് ആ ഇത് കൊള്ളാം, ആ ഇതിൽ കുറേ കമൻറ്റ് അടിക്കുക. നെഗറ്റീവ് നെഗറ്റീവ് നല്ലതല്ല, നെഗറ്റീവ് നല്ല അടിക്കുന്ന ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കുറേ മാർ പുറന്തിരുന്നിട്ടുണ്ട്. അവന്മാരാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ വിഷയം. പിന്നെ അതുപോലെ തന്നെ ഈ പിക്കിൽ കണ്ടിട്ട് മറ്റേ ഷാറൂഖ് ഖാൻ്റെ ഇഷ്യൂ ഒന്നുമല്ല, ഷാറൂഖ് ഖാനും ദീപിക പഡ്കോണും കൂടി ഉള്ളതിലും ദീപികയുടെ ബിക്കിനിയുടെ കളർ കാവ്യ ആയതുകൊണ്ട് ഷാറൂഖ് ഖാൻ്റെ കോലം കത്തിച്ച്, അതാണ് അത്ര വിവരവും ബോധമുള്ളവന്മാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അത് മധ്യപ്രദേശിലവിടെയാണ്. ആ അത്രയും ബോധമുള്ളവരാണ് നമ്മുടെ ആൾക്കാരെന്നൊക്കെ മനസ്സിലാക്കണം. ആ അങ്ങനെ അത് ഇതിപ്പോൾ ഇതിലും കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ അടുത്ത് അനുശ്വര രാജനായിരിക്കും അടുത്ത് കത്തിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കമൻറ്റ്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് അവമാര കളിയായിക്കൊണ്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം, അതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ ഉള്ളതാണ്, കമൻറ്റ് ഓളികളാണല്ലോ, പിന്നെ ഈ ഇതുപോലത്തെ കമൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണല്ലോ പിന്നെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതൊരു പോസ്റ്റ് എടുത്ത് നോക്കിയാലും ഞാനിപ്പോൾ കാണാറുണ്ട്, ഏതൊരു നല്ലൊരു പോസ്റ്റ് എടുത്ത് നോക്കിയാലും ഒരു മോശം പോസ്റ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ അടിയിൽ കമൻ്റ് ഓളികളുടെ വിളയാട്ട് അതീവ ഗുരുതരമാണ്. അതിപ്പോൾ മാന്യമായിട്ട് വീഡിയോ വേണവരെ പോസ്റ്റിലായാലും കമൻ്റ് ഓളികൾ അവന് പൈസയുടെ കഴപ്പ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങനെ കുറേ എണ്ണം. പിന്നെ അതായത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അനുശ്വര രാജനൊക്കെ സൂപ്പർ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അടിപൊളി. എനിക്ക് അവർ വളർന്നു വരെയാണ്, ഇനി അടുത്ത ആക്ട്രസ്സായി സെറ്റായിട്ട് വരേണ്ട പിള്ളേരാണ് ഇവരൊക്കെ. അവരൊക്കെ ഇതുപോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തും. അതിന് മറ്റേ മറിച്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കണന്മാർ, ഇവന്മാർക്ക് എന്താണ്, അല്ലെ ഇവളുമാർ ആണുണ്ട് പെണ്ണുണ്ട്, ഈ പെമ്പിളാരായാലും അവർക്ക് ഇതുപോലെയൊന്നും പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ റീസണിലാണ് ആ കുരു പൊട്ടുന്നത്. ഓ നമുക്കൊന്നും പറ്റണില്ല, അസൂയ, അതാണ് അതിൻ്റെ മെയിൻ അസൂയ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുന്നവരെ കുറ്റം പറയും, ഇതാണ് അവരുടെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിലെ ഒരു ഇതങ്ങ് അടക്കും. അത് എനിക്ക് പറയാനുള്ളു, അത്രയേ ഉള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവർ കാണിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫോട്ടോഷൂട്ട്, അല്ലെ അത്രയും ഗ്ലാമർ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഗ്ലാമർ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെയൊന്നും നടക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇതൊക്കെ ആയിരിക്കണം എന്നല്ല, ആണ്. അതുകൊണ്ടാണ് അവരിങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും കൂറ മൈൻഡ് സെറ്റൊക്കെ വെച്ച് പെരുമാറുന്നത്. അല്ല അതിൻ്റെ അപ്പുറമൊന്നും ഒന്നുമില്ല. ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് കുറ്റം പറയാൻ എനിക്ക് പറ്റുന്നൊന്നുമില്ല കേട്ടോ, നൈസാണ്, ഒരു രക്ഷയല്ല. കമൻ്റ് ഓളികൾ എന്നും കമൻറ്റുമായി പ്രതീക്ഷിക്കുന്നു എന്ന് അതുൽ വ്ളോഗ്സ്.